ആക്ച്വലി റോബോട്ടിക്സ് മോസ്റ്റ്ലി ഹാർഡ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ബ്ലെൻഡ് എന്ന് നമുക്ക് പറയാം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് റോബോട്ടിക്സ്. നമുക്ക് ഹാർഡ്വെയർ മാത്രമായിട്ടോ സോഫ്റ്റ്വെയർ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഒരിക്കലും റോബോട്ടിക്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. ടെക്നോളജിയുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ദൈനംദിന ജോലികൾ മുതൽ സാമൂഹിക വ്യവസായിക രംഗങ്ങളിൽ വരെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് റോബോട്ടിക്സ്. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ഓട്ടോമേറ്റഡ് ആയി മാറ്റുന്നത് റോബോട്ടിക്സിന്റെ ആപ്ലിക്കേഷനിലൂടെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ രംഗം മുന്നോട്ട് വയ്ക്കുന്ന അനന്ത സാധ്യതകൾ മനസ്സിലാക്കാനാകും. ഈ മേഖല ഉറപ്പു നൽകുന്ന ജോലി സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ജിടെക് റോബോട്ടിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. കറണ്ട് ഒരു സിനാരിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് സോഫ്റ്റ്വെയറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി ഹാർഡ്വെയറിനാണ് വരുന്നത്. കാരണം AI വരുന്നുണ്ട്. അപ്പോൾ AI വരുമ്പോൾ എന്ന് പറഞ്ഞാൽ AIക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹാർഡ്വെയർ എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സെൻസേഴ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന കോഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സെൻസേഴ്സിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കണം, അതിനെ എങ്ങനെ കമ്പോണൻറ്റിനെ ടുഗദർ വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കണം എന്നുള്ളത് ഒരു റോബോട്ടിക്സ് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഓട്ടോമേറ്റ് ആയിക്കൊണ്ടിരിക്കുക, പതുക്കെ പതുക്കെ എല്ലാം തന്നെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും ഓട്ടോമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോമേറ്റ് ആപ്പൻ ചെയ്യുന്നത് തന്നെ റോബോട്ടിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടെയാണ്. അപ്പോൾ അത് കുട്ടികളെന്നല്ല, ആരാണെങ്കിലും ആ ഒരു ഡെവലപ്മെൻറ്റ് സ്കില്ല് അവർക്ക് കിട്ടും. ഇപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ആശയങ്ങൾ ഉണ്ടാകും, ചെറിയ ചെറിയ ആശയങ്ങൾ വെച്ചിട്ട് അവർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഈക്വലി എക്യുപ്പ് ചെയ്തൊരു റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ റോബോട്ടിക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഫ്യൂച്ചറിലേക്ക് അതിന് അതിൻ്റെ വലിയ വലിയ ആപ്ലിക്കേഷൻസ് തേടി പോകും. ഇന്ന് ചെറിയൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടാക്കിയെങ്കിൽ അവർ നാളെ വലിയൊരു സ്മാർട്ട് കാർ വരെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഓരോ സെഷൻസ് കൊടുക്കും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അതിലെന്തൊക്കെ നമുക്ക് കമ്പോണൻസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ നോട്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ബിൽറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് വിടാറ്. ഓരോ കമ്പോണൻസ് സെർവറും പഠിപ്പിച്ച് കഴിയുമ്പോഴും അത് പഠിപ്പിച്ച് വിടുന്നതിനേക്കാളും കൂടുതൽ അത് വെച്ചുള്ള ആപ്ലിക്കേഷൻസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. US, UK, ദുബായ്, സിംഗപ്പൂർ തുടങ്ങി 19 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ജിടെക് തൊഴിൽ രംഗത്തെ ഏറ്റവും നവീന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കോഴ്സുകൾ നൽകുന്നത്. അതിനാൽ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് കൂടുതൽ ഊന്നൽ നൽകിയാണ് കരിക്കുലം ഒരുക്കിയിരിക്കുന്നതും. ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. ഇവിടെ ഞാൻ റോബോട്ടിക്സ് കോഴ്സാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോഴ്സ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇനി ഇപ്പോൾ വളരുന്ന ഈ സാഹചര്യത്തിൽ റോബോട്ടിക്സിനുള്ള സ്കോപ്പ് വളരെ വലുതാണ്. അതുമാത്രമല്ല, എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൂടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത്. അതിന് പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പിയപ്പോൾ റോബോട്ടിക്സ് മാത്രം സ്പെഷ്യലൈസ്ഡ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജിടെക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ മടി കൂടാണ്ട് ജിടെക് തന്നെ ചേർന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഗൈഡൻസും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടി കൂടാണ്ട് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റോബോട്ടിൽ തന്നെ, ഒറിജിനൽ റോബോട്ടിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നോക്കുമ്പോൾ അവർ കൂടുതലും തിയറി ബേസ്ഡും അതേപോലെ തന്നെ ഇപ്പോൾ ഇമേജ് ഒക്കെ കാണിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണിച്ചായിരിക്കും പഠിപ്പിക്കണേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ശരിക്കും ഒറിജിനൽ റോബോട്ടിൽ തന്നെ നമുക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സെൻസേഴ്സിനെ പറ്റിയും IoTനെ പറ്റിയും വളരെ പ്രാക്ടിക്കലായി തന്നെ ഇവിടെ പഠിപ്പിക്കുന്നു. റോബോട്ടിക്സിന്റെ പ്രവർത്തനം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് ജിടെക് സെന്ററുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ ഗ്ലോറിയ എന്ന റോബോട്ട് സഹായിക്കും. ഇവിടെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക്, അവർ പല തലത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. ചെറുപ്പം തൊട്ട് ഒരു 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് ഇവിടെ റോബോട്ടിക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കും എന്താണ് റോബോട്ടിക്സ് എന്നുള്ള ഐഡിയയും ഉണ്ടാവില്ല. അപ്പോൾ തുടക്കം വരുമ്പോൾ അവർക്ക് റോബോട്ടിക്സിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. എന്താണ് റോബോട്ടിക്സ്, നമുക്ക് ഈ റോബോട്ടിക്സ് പഠിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്കിതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന എന്തൊക്കെയാണ് റോബോട്ടിക്സ് ആയിട്ട് എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിളാണ് കൂടുതലും പറയുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ബോർഡ് എന്താണ്, അർഡിനോ ബോർഡ് എന്താണ്, അതിന് യൂസ് ചെയ്യുന്ന വയേഴ്സ് എന്തൊക്കെയാണ്, സെൻസേഴ്സ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെയും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യുകയാണ്. അറ്റാച്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ ബോഡീനെ സ്വയം റോബോട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ മറന്നു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല. ഇവിടെ ജിടെക്കിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ തന്നെ അവർ ആദ്യം കാണുന്നത് റോബോട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് റോബോട്ടിക്സിൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ അവർ എന്നോട് ചോദിച്ചത് നമുക്ക് ഇതുപോലെ റോബോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ കാരണം അവർ അത്ര എക്സൈറ്റഡ് ആണ്, ഇതുപോലെ ഒരു റോബോട്ട് ഉണ്ടാക്കുക, അതിന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ അവരെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. ഗ്ലോറിയ റോബോട്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ജിടെക്കിൻ്റെ ഓരോ റോബോട്ടിക്സിൻ്റെ അല്ല റോബോട്ടിക്സിൻ്റെ ഓരോ സെഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഓരോ കമ്പോണൻസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഈ റോബോട്ട്സ് വെച്ചിട്ട് ഞാൻ അവർക്ക് കമ്പയർ ചെയ്ത് കൊടുക്കും. സെർവോ മോട്ടോർ യൂസ് ചെയ്തിട്ട് നമ്മളെ റോബോട്ട്സിൻ്റെ ഏത് പോർഷനിലാണ് സെർവോ മോട്ടോർ വെക്കുന്നത്, നമുക്കത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്ന് ഗ്ലോറിയ റോബോട്ട് വെച്ച് കാണിച്ചു കൊടുത്തിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും.
ചില സമയത്ത് അവർ തന്നെ അത് ഫിക്സ് ചെയ്യും, അവർ തന്നെ അത് കണക്ട് ചെയ്ത് നോക്കാറുമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്, കാരണം അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഹാർഡ്വെയറിനെ പറ്റിയും സോഫ്റ്റ്വെയറിനെ പറ്റിയും ഒക്കെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിടുകയാണെങ്കിൽ അവർ വലുതായി കഴിയുമ്പോൾ അവരുടേതായ രീതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിൾ സ്കില്ലുള്ള പിള്ളേരായിട്ട് മാറും. കുട്ടികൾ മുതൽ ഏത് പ്രായമുള്ളവർക്കും ലളിതമായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കോഴ്സിന്റെ ഘടന. വിഷയത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുന്നതിന് പലതരം പ്രോജക്റ്റും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഞാൻ എ എന്ന കോഴ്സ് സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പോഴത്തെ ഒരു പ്രസന്റ് വേൾഡിൽ എല്ലാം എ ഐ ആയിട്ട് കണക്റ്റഡ് ആണ്. റോബോട്ടിക്സ് ആൻഡ് ജനറേറ്റീവ് എ ഐ എന്ന കോഴ്സ് പഠിക്കുന്നതിലൂടെ കൂടുതൽ എ ഐ ടൂൾസ് പരിചയപ്പെടുവാനും അതിനെപ്പറ്റി കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയധികം എ ഐ ടൂൾസ് പഠിച്ചതുകൊണ്ട് തന്നെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ജോബും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ജോലിയിൽ പുതിയ മേഖലകൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും റോബോട്ടിക്സിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി തൊഴിൽ മേഖല മാറുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ആഗ്രഹിക്കുന്നവർക്കും ഏറെ ഗുണം ചെയ്യുന്നതാണ് ജി ടെക് ഒരുക്കിയിരിക്കുന്ന ഈ കോഴ്സ്.